നമസ്കാരം. അപ്പം നമുക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് കിടക്കാം അല്ലേ? അപ്പം എല്ലാവരെയും എൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ ഒട്ടും സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്ന് എനിക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ദുഃഖകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഓരോ സ്ഥലത്ത് നടന്നിട്ട് എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഉണ്ടാവരുത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഇനി ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയാനായിട്ട് വീഡിയോ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടക്കാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബോംബെയിൽ ഒരു 7 വയസ്സായ കുട്ടി ലിഥിയം ബാറ്ററി പൊട്ടിത്തെറിച്ചുകൊണ്ട് മരിച്ചിരിക്കുന്നു. ആ കുട്ടിയുടെ അച്ഛൻ വൈകിട്ട് രാത്രി ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് ബാറ്ററി ഊരി കൊണ്ടുവന്നിട്ട് വീട്ടിലെ ലിവിങ് റൂമിൽ വെച്ചിട്ട് ചാർജ് ചെയ്യായിരുന്നു. രാത്രി ഒരു 4 മണിക്കൂറാണ് ആ ബാറ്ററി ഫുൾ ചാർജിന് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് രാത്രി ഒരു 3:45 മണിക്കാണ് ആ അങ്ങേര് ചാർജറിൽ ഇട്ടത്. ഒരു 3:45, 4:45 ആയ സമയത്ത് ഇത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. ആകെ തെക്കുന്ന ബഹളം പുകയൊക്കെ കണ്ടോടുകൂടിയിട്ട് ഇയാൾ ഓടി ചെല്ലുമ്പോൾ അവിടെ 7 വയസ്സായ കുട്ടി അമ്മൂമ്മയുടെ ഒപ്പം നിന്ന് കിടന്നുറങ്ങി കിടന്നത്. അമ്മൂമ്മയ്ക്കും പൊള്ളലേറ്റു. കുട്ടീനെ ഒരു 3 ദിവസം തീവ്രമായിട്ട് പരിചരണ വിഭാഗത്തിൽ ഡോക്ടർമാർ അതി ഇതായിട്ട് രക്ഷിക്കാൻ നോക്കി, ജീവൻ രക്ഷിക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അപ്പം അങ്ങനെ ദാരുണമായിട്ട് ആ കുട്ടി മരിച്ചു. എത്ര കൊല്ലം ജീവിച്ചിരിക്കേണ്ട കുട്ടിയാണത്, ഈ ഇലക്ട്രിക് സ്കൂട്ടർ കാരണമല്ലേ അത് പൊട്ടിത്തെറിച്ച് മരിച്ചത്. ഞാൻ പറയട്ടെ, പല ആൾക്കാർക്കും ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് ആ ബാറ്ററി റിമൂവ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുവന്നിട്ടാണ് ഇത് ചാർജ് ചെയ്യേണ്ടത്. പിറ്റേ ദിവസം അതിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഓടിച്ചു കൊണ്ടുപോകാമല്ലോ, അപ്പോൾ തലവേദന ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ബാറ്ററി ഒരിക്കലും നമ്മുടെ റൂമിൽ കൊണ്ടുവച്ച് ചാർജ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഓഫീസുകളിൽ കൊണ്ട് ചാർജ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും കൂടെ അങ്ങനെ വെച്ച് ചാർജ് ചെയ്യരുത്. ഇത് അപകടകാരിയാണ്. എപ്പോഴാണ് ഇവൻ്റെ ഭീകര മുഖം കാണിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കമ്പനിക്കാർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഓവർ ചാർജിങ് ആണ്, ഓവർ ഹീറ്റിംഗ് ആണ്, ഓവർ ചൂടായിട്ടാണ് ഈ ബാറ്ററി പൊട്ടിത്തെറിച്ചതെന്നാണ് കമ്പനിക്കാർ പറയുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ അച്ഛൻ പറയണത് 4 മണിക്കൂർ വേണം ഈ ബാറ്ററി ഫുൾ ചാർജ് ആവാനായിട്ട്. ഒട്ടും ചാർജിലാണ് കൊണ്ടുവച്ചത്. അപ്പോൾ 1 മണിക്കൂർ ചാർജ് കയറുമ്പോൾ എങ്ങനെ ഇത് പൊട്ടിത്തെറിക്കും, എങ്ങനെ ഓവർ ഹീറ്റാവും? അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഈ ബാറ്ററികൾ മുഴുവൻ ചൈനയിലുണ്ടാക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററികൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട്. അത് എനിക്കിന്ന് സംഭവിച്ചു, നാളെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിക്കാം. ഈ മനുഷ്യൻ്റെ ജീവൻ കളയുന്ന, മനുഷ്യൻ്റെ ജീവന് ഒരു വിലയും കൽപ്പിക്കാണ്ട് ഈ ചൈനയിൽ നിന്ന് ഇങ്ങനെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി കൊണ്ടുവന്നിട്ട് ഇവിടെ വിൽപ്പന നടത്തിയിട്ട് മനുഷ്യന് ജീവനെടുക്കുന്ന അവരൊക്കെ ആസനത്തിൽ ഈ തീ കത്തി വെച്ചിട്ട് അത് സ്പേസിലേക്ക് വിടണമെന്നാണ് പറഞ്ഞ അയാൾ. അയാളുടെ വിഷമം കൊണ്ട് അയാൾ പറഞ്ഞതാണ്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നിട്ടുണ്ടാകും. ഇവിടെ കേരളത്തിലൊന്നും കണ്ടില്ല, സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം. അപ്പം ഞാനിത്ര പറയുമ്പോൾ നമ്മൾക്ക്, ഞാനൊരു കാര്യം നിങ്ങൾ വിശദമായിട്ട് പറയുന്നത്, നമ്മൾ കുട്ടികളിയല്ല ഇത്. നമ്മൾ ഒരു കാരണവശാലും ബാറ്ററി ചാർജ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അവിടെ ഒരു ഉപകരണങ്ങളും വെക്കരുത്, കുട്ടികളെ കൊണ്ട് നിർത്തരുത്. അതുപോലെ തന്നെ അത് നമ്മുടെ കടമൂറിയുടെ അടുത്ത് ചാർജ് ചെയ്യാൻ വെക്കരുത്. നാളെ അവിടെ സംഭവിച്ചത് മറ്റന്നാ കേരളത്തിൽ സംഭവിക്കാം, തമിഴ്നാട്ടിൽ സംഭവിക്കാം, എവിടെയും സംഭവിക്കാം. നമുക്ക് സുരക്ഷിതമായിട്ട് വണ്ടി എടുക്കാനൊക്കെ പറ്റി കാലമല്ല ഇപ്പം കഴിഞ്ഞു പോണത്. കംപ്ലീറ്റ് ലക്ഷങ്ങളിൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ആൾക്കാർ എവിടെ നിന്നൊക്കെയോ തല്ലി കൂട്ടി കൊണ്ടുവരുന്ന ഒരുപാട് ബാറ്ററി കേസുകളുണ്ട്.
ഇതിനൊന്നും ആരെ സമാധാനം പറയണത്. ഒരു അപകടം പറ്റി നമ്മൾക്ക് ഒരു നമ്മൾ ഒരു ഒരാളുടെ ജീവൻ പോയി കഴിഞ്ഞതിനൊക്കെ ആരെ ഇത് പറയണത്? ആരെങ്കിലും ഗ്യാരണ്ടി ഇല്ല അതിനൊക്കെ. അവരതിന് നോക്കി 100 കാരണങ്ങൾ പറയും, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് അത് പൊട്ടിത്തെറിച്ചത്. ജീവൻ പോയേ പോയില്ലേ, തിരിച്ചു കിട്ടില്ലല്ലോ, അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. ഇതിപ്പോൾ ബോംബെയിൽ ഒരുപാട് കോളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ അദ്ദേഹം പറയുകയും ചെയ്തു. ഈ ഇവിടെ ചൈനയിൽ നിന്ന് വരുന്ന ബാറ്ററികൾ, ഈ ബാറ്ററികളുടെ കുത്തക ചൈനയാണ്. ആ ചൈനയിൽ നിന്ന് വരുന്ന ബാറ്ററികൾ ഒരുപാട് ബ്രാൻഡഡ് കമ്പനിക്കാർ വരെ മേടിച്ച് അതിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെന്ന് പറയണ അങ്ങേര്. ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടർ ഒരു ബ്രാൻഡഡ് കമ്പനിയാണ്, എന്നിട്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ബ്രാൻഡഡ് കമ്പനിക്കാരൊക്കെ ഒരുവിധം സ്റ്റാൻഡേർഡുള്ള ബാറ്ററികളും ഉപയോഗിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അല്ല, അവരുടെ കയ്യിലുണ്ട് ഈ ഉടായ്പ്. ലക്ഷങ്ങൾ ലാഭം കിട്ടുമ്പോൾ ഒരു ബാറ്ററിയുടെ ഒരു വണ്ടിയുടെ 3/4 ഭാഗം ബാറ്ററിയുടെ വിലയുണ്ട്. അപ്പോൾ ആ കാശ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തും ചെയ്യും. മനുഷ്യൻ്റെ ജീവനൊന്നും അവർക്കൊരു വിലയില്ല. ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തുമ്പോൾ അതിൻ്റെ മുമ്പിൽ വന്നിട്ട് അതങ്ങനെയല്ല, അതിങ്ങനെയാണ്, ചേട്ടൻ പറഞ്ഞത് ശരിയല്ല, മറ്റതിന് മറിച്ചതാണ്, ചേട്ടൻ്റെ പ്രാന്തമാണ്, വട്ടം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതല്ല കളിയിട്ട. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കളിയാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. വളരെ സീരിയസ് ആണ്. ഓരോ ദിവസം ഇപ്പം ഞാൻ തന്നെ എത്ര അപകടത്തിൻ്റെ വിവരങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്, എന്നിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇത് നിസ്സാരമല്ല, നമ്മുടെ കാലാവസ്ഥ ശരിയല്ല, നമ്മുടെ കാലാവസ്ഥ ചൂട് വരാൻ പോണത്. 39 ഡിഗ്രി ചൂട് വരെ നമ്മുടെ അവിടെ എത്താറുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ 100 ഡിഗ്രി 200 ഡിഗ്രി ചൂടുള്ള ബാറ്ററിയും അതിനനുസരിച്ചുള്ള എക്യുപ്മെൻസും അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻ അല്ലാത്ത വയറിങ്ങും, അതുപോലെ തന്നെ നമ്മുടെ റോഡിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ഈ കട്ടറുള്ള വണ്ടി റോട്ടിൽ കൂടെ ഈ വണ്ടി ഓടിച്ചാൽ ബാറ്ററി ഒരു കാരണവശാലും സേഫായിട്ടിരിക്കില്ല, അതിന് ഷെയ്ക്ക് വരും. ഇത് നല്ലൊരു കേസിലൊന്നല്ല അവരിത് ഉണ്ടാക്കി നമുക്ക് തരുന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമ്മൾ എന്തുണ്ടാവും? നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, നമ്മൾ ചെക്ക് ചെയ്യാണ്ട് വീണ്ടും ഓടിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴാണ് അപകടം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ വണ്ടി ഇപ്പോഴും ഇലക്ട്രിക് സ്കൂട്ടർ നിങ്ങൾ ഓരോരുത്തരും എടുക്കാണ്ട് നിങ്ങൾ മുഖം തിരിഞ്ഞ് നിന്നാൽ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഇലക്ട്രിക് സ്കൂട്ടർ സുരക്ഷിതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോലും ഈ വണ്ടി എടുക്കും. അത്രയധികം ഉപകാരങ്ങളുള്ള വണ്ടിയാണത്. സുരക്ഷിതമാണെന്ന് മാത്രം, വില കുറയണം, സുരക്ഷിതമാകണം. എന്ത് കാര്യം ചെയ്യാലും നമുക്ക് സുരക്ഷിതമായാലല്ലേ നടക്കുള്ളൂ. അതിൻ്റെ സുരക്ഷിതമാക്കണം, നമുക്ക് ഈ വണ്ടി എടുക്കാം. നല്ലതാണ് ഇലക്ട്രിക് സ്കൂട്ടർ. പിന്നെ ഇത് ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഇങ്ങനെ കണ്ടമാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഓരോ വീട്ടിലും ഓരോ ഇലക്ട്രിക് സ്കൂട്ടറും ഒരു ഇലക്ട്രിക് കാറും അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ ഇതിലേക്കൊക്കെ നിറയ്ക്കാനായിട്ട് കറണ്ട് അവിടെ നിന്നാണ് ആകാശത്ത് നിന്ന് വരുമോ? ഇപ്പം തന്നെ നമ്മുടെ കേന്ദ്ര പൂളിൽ നിന്ന് രാത്രി കുറച്ച് കറണ്ട് കിട്ടിയില്ലെങ്കിൽ അരമണിക്കൂർ കറണ്ട് കട്ടായിട്ട് ഇരിക്കണം. ഇവിടെ ഉണ്ടാകും, മഴ പെയ്തുണ്ടാകുന്ന വെള്ളം മുഴുവൻ ഇവിടെ കറണ്ടാക്കാൻ പറ്റുന്നില്ല, അതിനുള്ള കപ്പാസിറ്റി ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഇപ്പോഴും നമ്മൾ വെള്ളത്തിനെ മാത്രം ആശ്രയിച്ച് നമ്മുടെ കേരളം ഇരിക്കുന്നത്, അതുകൊണ്ട് മാത്രം കറണ്ട് ആവില്ല. എന്തോരോ കാടുകൾ കിടക്കുന്നു, അവിടെയൊക്കെ കാറ്റാടി യന്ത്രം വയ്ക്കണം. വേറെ പവർ പ്ലാന്റുകൾ കണ്ടമാനം വരാനുണ്ട്, അതൊക്കെ നമ്മൾ ഈ കമ്മീഷൻ ചെയ്യണം. അതിരപ്പള്ളിയിൽ ഇത്രയധികം കോടിക്കണക്കിന് ലിറ്റർ വെള്ളം വെറുതെ കടലിലേക്ക് ഒഴുക്കി കളഞ്ഞിട്ട് കളയാം. അവിടെ വന്നിട്ട് എന്തുട്ട് കാണിക്കുന്ന ഇതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ കറണ്ടാക്കി മാറ്റണം. അവിടെ നമ്മുടെ ബുദ്ധി വരേണ്ടത്. അതിന് പരിതസ്ഥിതി പ്രേമികൾ സമ്മതിക്കുമോ? അവർക്കപ്പോൾ കുരുപൊട്ടില്ലേ? ആ പരിതസ്ഥിതി സ്നേഹം പ്രേമം നല്ലത്. ഇതൊക്കെ ഈ ഓരോ ഗവൺമെൻറ് വന്ന ഓരോ പദ്ധതികൾ വരുമ്പോൾ അതിന് തുരങ്കം വയ്ക്കലാണ് ഈ പരിതസ്ഥിതിയിലെ ആൾക്കാരുടെ കാര്യം. അതിൻ്റെ കൂടെ കൂടാൻ കുറേ ആൾക്കാർ. ഇതൊക്കെ കാരണം കേരളം 100 കൊല്ലം പിന്നോട്ടാണ് ഇപ്പം ഇരിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് 200 കൊല്ലം പിന്നോട്ടാകും. ഒരു കേരയിൽ വന്ന് അതിന് തുടക്കം വെച്ചു, അതിൻ്റെ പണിയൊക്കെ നിർത്തിച്ചു, സന്തോഷമായില്ലേ? അപ്പോൾ റോട്ടിൽ കൂടെ മനുഷ്യന് നടക്കാൻ പറ്റണില്ല,
പിന്നെയാണ് വാഹനം ഓടിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് നമുക്കിപ്പോൾ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകാൻ കാശ് പെട്ടെന്ന് പോയി വരാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാക്കുമ്പോൾ അതിനെല്ലാവരും കൂട്ടു നിൽക്കുക വേണ്ടത്. അതിന് തുടങ്ങം വെച്ചിട്ട് അതിന് ഓശാന പാടില്ല വേണ്ടത്. അതങ്ങോട്ട് പോയപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ല. ഇനിയിപ്പോൾ ആ ഈ ഗവൺമെൻറ് അതാണ് നടപ്പാക്കി കഴിഞ്ഞാൽ ഇനി അത് അവരെ തലയിലൊരു പൊൺതൂവലായി അടുത്ത പ്രാവശ്യം നമുക്ക് കയറാൻ പറ്റില്ലല്ലോ എന്നുള്ള അസൂയണത്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു കറണ്ടിൻ്റെ ഞാനങ്ങനെ വഴിക്ക് അധികം കടക്കുന്നില്ല. നമുക്ക് നമ്മുടെ വഴിക്ക് കടന്നാൽ മതി. നമ്മുടെ എല്ലാതും നമുക്ക് രാഷ്ട്രീയമില്ല. പക്ഷേ കണ്ടത് ആർക്കും പറയാം. നമ്മളൊക്കെ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നവർ കണ്ടത് എല്ലാവർക്കും പറയാം, സംസാരിക്കാം. നമ്മൾ കാണുന്ന കാര്യങ്ങളാണ് പറയുന്നത്. വികസനം വികസനം എന്ന് പറയുന്നത് അങ്ങനെ വേണം. ഇപ്പന്നെ ഇവിടെ ടൂറിസത്തിൽ വല്ല വികസനം നടക്കുന്നുണ്ടോ? ടൂറിസത്തിൽ എന്തെങ്കിലും വികസനം നടക്കുന്നുണ്ടോ? ഒരു കുറച്ച് ഡോളർ, കോടിക്കണക്കിന് ശതകോടി ഡോളറുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരാനുള്ള സാഹചര്യം കേരളത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ ആരും കാശാക്കി മാറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ടൂറിസം മന്ത്രി എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ആ മന്ത്രിക്ക് കാശ് കിട്ടേണ്ട, ആ മന്ത്രി എന്ത് ചെയ്യാൻ പറ്റും? ധനകാര്യ വകുപ്പിൽ നിന്ന് കാശ് 10 ദിവസം കിട്ടില്ല ഒരു വികസനം, ഈ ടൂറിസം വികസനത്തിന് പറഞ്ഞിട്ട് വല്ല നക്കാവിച്ച ഓരോ കൊല്ലം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്യാൻ അവർ? അതിന് കുറേ വികസനം വരാൻ അതിനും കുറേ ഉദ്യോഗസ്ഥന്മാരവിടെ തടസ്സം നിൽക്കും. അപ്പോൾ അതും നടക്കില്ല. അപ്പോൾ ഈ ഇംഗ്ലീഷുകാർ കുറച്ച് കാശ് നമ്മുടെ കേരളത്തിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇവിടെ തടസ്സം നിന്ന് അതും നടക്കില്ല. സ്വന്തമായിട്ട് കുറച്ച് കറണ്ട് ഉണ്ടാക്കാം അതിരപ്പള്ളിയിൽ പോയെന്ന് പറഞ്ഞാൽ അതിനും നടക്കില്ല. അന്ന് ഒന്നും വേണ്ട, നമുക്ക് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഒരു ബ്ലോക്ക് ഇല്ലാണ്ടൊന്ന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു അതും സമ്മതിക്കില്ല. ഇതിനു മുമ്പ് എക്സ്പ്രസ് വേ വന്നു, അതിനും നടന്നില്ല. അത് ഇതുപോലെ തന്നെ നമുക്ക് ഈ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കാലത്ത് കണ്ണൂരിൽ നിന്ന് കയറി കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് എത്തും. ആ യാത്ര വിധിച്ചിട്ടുള്ളൂ, നടക്കുള്ളൂ. അതവിടെ ഇരിക്കട്ടെ, അതിനുപറ്റി നമുക്ക് വിശദമായിട്ട് പിന്നെ വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ കുട്ടി മരിച്ചു, അമ്മൂമ്മയ്ക്ക് ഗുരുതര പരിക്ക്. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു കാരണവശാലും ബാറ്ററി കൊണ്ടുവന്ന് വീടിൻ്റെ ഉള്ളിൽ ചാർജ് ചെയ്യാൻ വെക്കരുത്. ഇത് ഏറ്റവും വലിയ പൊല്യൂഷൻ. ഇതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിനോട് വളരെ അകലെ ഇതിനൊരു ചാർജിങ് പോർട്ട് ഉണ്ടാക്കുക, അവിടെ മാത്രം കുത്തുക. അവിടേക്ക് ആരോടും വരരുതെന്ന് പറയാം. വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും അവിടെ വെക്കാണ്ടിരിക്കുക, തീ പിടിക്കുന്ന സാധനങ്ങളൊന്നും വെക്കാണ്ടിരിക്കുക. തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഇത് കെടുത്താനായിട്ട് ഫയർ ഫോഴ്സ് വന്നാലും നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ബാറ്ററികൾ പൊട്ടിത്തെറിക്കും, ഇനി അപകടങ്ങളുണ്ടാവും. നാളെ ബോംബെയിലാന്ന് വെച്ചാൽ മറ്റന്നാൾ കൽക്കട്ടയിൽ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ, തമിഴ്നാട്ടിൽ, എല്ലായിടത്തും സംഭവിക്കാം. ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് ഓടിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരു ഭാവമുണ്ട്. നമ്മൾ ലോകം പിടിച്ചടക്കുന്നത്, ലോകമല്ല പിടിച്ചടക്കുന്നത്, നിങ്ങളുടെ ജീവനാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ സുരക്ഷിതമാക്കണമെങ്കിൽ നിങ്ങൾ ഇനിയുള്ളവരോടെങ്കിലും ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കരുതെന്ന് പറയും. അത് സുരക്ഷിതമല്ല, അപകടകാരിയാണ്, അപകടകാരിയാണ്, അപകടകാരിയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.